പ്രിയങ്ക ഗാന്ധിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ശ്രീനിവാസൻ കൃഷ്ണനാണ് കേരളത്തിൽ രാജ്യസഭയിലേക്ക് അയക്കാൻ ഹൈക്കമാൻഡ് കണ്ടുപിടിച്ചിരിക്കുന്ന വ്യക്തി. ആകെയുള്ള ഒരു രാജ്യസഭാ സീറ്റിനു വേണ്ടി കേരളത്തിലെ കോൺഗ്രസിലെയും യു ഡി എഫിലെയും നേതാക്കൾ മത്സരിക്കുമ്പോൾ ഹൈക്കമാൻഡ് നോമിനിയായിട്ടാണ് കോൺഗ്രസ് ശ്രീനിവാസിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ശ്രീനിവാസിനെ പരിഗണിക്കാൻ കെ പി സി സിയുടെ ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധി കുടുംബമായിട്ട് നല്ല ബന്ധമാണ് ശ്രീനിവാസനുള്ളത്. തെലങ്കാനയുടെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറിയായി നിലവിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. എന്നാൽ ശ്രീനിവാസൻ കൃഷ്ണന്റെ കാര്യത്തിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൽ നിന്നും വ്യക്തമായ മറുപടികളൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. രണ്ടു ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പറയുന്നു. എം ലിജു, എം എം ഹസൻ, സതീശൻ പാച്ചേനി എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ ലിജുവിന്റെ പേരിനാണ് കൂടുതൽ പരിഗണന. ഡൽഹിയിലുള്ള കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ലിജുവുമൊത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ സി എം പി നേതാവ് സി പി ജോണും സീറ്റിനായി രംഗത്തുണ്ട്. മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ വി തോമസ് രാജ്യസഭയിലേക്ക് പോകാൻ ഡൽഹിയിൽ വരെ പോയി ചർച്ചകൾ നടത്തി കാത്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ശ്രീനിവാസനുമായി ഹൈക്കമാൻഡ് രംഗത്ത് വന്നിട്ടുള്ളത്. മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് കേരളത്തിൽ നിന്നും ഒഴിവ് വന്നിട്ടുള്ളത്. ഇതിൽ രണ്ട് സീറ്റുകൾ ഭരണകക്ഷിക്ക് ഉറപ്പാണ്. സി പി എമ്മിനും സി പി ഐക്കുമാണ് ഈ സീറ്റുകൾ. എ എ റഹീമിനെ സി പി എമ്മും സന്തോഷ് കുമാറിനെ സി പി ഐയും ഇതിനകം നിർദ്ദേശിച്ചു കഴിഞ്ഞു. അതേസമയം സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ജനാധിപത്യത്തെ നിയന്ത്രിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും ട്വിറ്ററും പല വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. ഇവയെ ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും സോണിയ പറഞ്ഞു. പ്രമുഖ നേതാക്കളും പാർട്ടികളും അവരുടെ പ്രോക്സിസുകളും ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും രഹസ്യ പിന്തുണയുണ്ടെന്നും സോണിയാഗാന്ധി തുറന്നടിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇത്തരമൊരു രീതി ഉണ്ടാവുന്നത് ജനാധിപത്യത്തിന് ഒട്ടും സഹായകരമല്ല. ജനാധിപത്യ ഘടനയെ അത് ബാധിക്കുമെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു. യുവാക്കളുടെയും മുതിർന്നവരുടെയും മനസ്സുകളിൽ വിദ്വേഷം നിറക്കുകയാണ്. വൈകാരികമായി അവരെ കൂടെ നിർത്തുന്ന തെറ്റായ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. ഫേസ്ബുക്കിനെ പോലുള്ളവർക്ക് ഇത് നന്നായി അറിയാം. പക്ഷേ അവർ ഇതിൽ നിന്ന് ലാഭം കൊയ്യുകയാണ്. വലിയ കോർപ്പറേറ്റുകളും കേന്ദ്ര സർക്കാരും ആഗോള സോഷ്യൽ മീഡിയ ഭീമന്മാരുമായി ബന്ധമുണ്ടെന്നും സോണിയാഗാന്ധി പറഞ്ഞു. സമൂഹത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിൽ വരുന്നുണ്ടെന്നും അത് ഗൗരവമേറിയ കാര്യമാണെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു. സർക്കാർ ഇവയെ നിയന്ത്രിക്കണമെന്ന് സോണിയ ലോക്സഭയിൽ പറഞ്ഞു. ഭരണത്തിൽ ഇടപെടുകയും അവയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ കമ്പനികളുടെ രീതികൾ മാറ്റാൻ കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശിക്കണം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇവരുടെ ആവശ്യമില്ല. ഇത് പാർട്ടികൾക്കും രാഷ്ട്രീയത്തിനും അപ്പുറമുള്ള കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണ്. അത് ആരാണ് ഭരണത്തിലെന്ന് നോക്കിയല്ല ചെയ്യേണ്ടതെന്നും സോണിയ വ്യക്തമാക്കി.